മുട്ടിൽ മരമുറുക്കേസ് അട്ടിമറിക്കാൻ ആസൂത്രിതമായ ശ്രമം നടന്നതായി അഡീഷണൽ പിസിസിഎഫിന്റെ റിപ്പോർട്ട്. കൺസർവേറ്റർ എൻ ഡി സാജൻ ഇതിനായി മുട്ടിൽ കേസിലെ മുഖ്യപ്രതികളുമായി ഗൂഢാലോചന നടത്തിയതായി റിപ്പോർട്ടിൽ പറയുന്നു. സാജനെതിരെ ഗുരുതരമായ കണ്ടെത്തലുകളാണ് അന്വേഷണ റിപ്പോർട്ടിലുള്ളത്. കമലുണ്ട് വിവരങ്ങളുമായി. കമൽ, മറ്റെന്തൊക്കെ കാര്യങ്ങളാണ് റിപ്പോർട്ടിൽ പറയുന്നത്? ഈ മുട്ടിൽ മരമുറിയുമായി ബന്ധപ്പെട്ട് മുട്ടിൽ മരമുറി കേസ് അട്ടിമറിക്കാൻ ആസൂത്രിതമായ ശ്രമം നടന്നതായാണ് വനം വകുപ്പിന്റെ തന്നെ അന്വേഷണത്തിൽ കണ്ടെത്തിയിരിക്കുന്നത്. അഡീഷണൽ പ്രിൻസിപ്പൽ ചീഫ് കൺസർവേറ്റർ ഓഫ് ഫോറസ്റ്റ് രാജേഷ് രവീന്ദ്രൻ വനം വകുപ്പ് മേധാവിക്ക് സമർപ്പിച്ച റിപ്പോർട്ടിലാണ് ഈ ഗുരുതരമായ കണ്ടെത്തലുകൾ ഉള്ളത്. വനം വകുപ്പിലെ തന്നെ കൺസർവേറ്ററായ ഐ എഫ് എസ് ഉദ്യോഗസ്ഥൻ എൻ ടി സാജനെതിരെയാണ് ഗുരുതരമായ കണ്ടെത്തലുകൾ ഈ റിപ്പോർട്ടിലുള്ളത്. എൻ ടി സാജൻ ഈ മുട്ടിൽ മരമുറി കേസിലെ പ്രതികളുമായി ഗൂഢാലോചന നടത്തി ഈ മുട്ടിൽ മരമുറി കേസ് അട്ടിമറിക്കാൻ മറ്റൊരു വ്യാജ കേസ് സൃഷ്ടിച്ചു. മുട്ടിൽ വില്ലേജിലെ തന്നെ മണിക്കുന്നുമല എന്ന സ്ഥലത്തെ സ്വകാര്യ ഭൂമിയിൽ നടന്ന മരമുറി വനം ഭൂമിയിലാണെന്ന് വരുത്തി തീർക്കാനുള്ള ആസൂത്രിതമായ ഗൂഢാലോചനയാണ് നടന്നത്. ഇതിലൂടെ മുട്ടിൽ മരമുറിയിലെ അന്വേഷണ ഉദ്യോഗസ്ഥരെ ഒടുക്കുകയും അതോടൊപ്പം മുട്ടിൽ മരമുറിക്ക് തട്ടിമറിക്കുകയുമായിരുന്നു ലക്ഷ്യം. വയനാട്ടിലെത്തിയ എൻ ടി സജൻ ഈ പ്രതികളുമായി നേരിട്ട് കാണുകയും ഗൂഢാലോചന നടത്തുകയും ചെയ്തതായി റിപ്പോർട്ടിൽ പറയുന്നു. ഒരു സിവിൽ സർവീസ് ഉദ്യോഗസ്ഥൻ എന്ന നിലയിൽ സംസ്ഥാന സർക്കാരിന് അവമതിപ്പുണ്ടാക്കുന്ന രീതിയിലായിരുന്നു സാജന്റെ ഇടപെടലുകൾ എന്നും ഈ റിപ്പോർട്ടിൽ എടുത്തു പറയുന്നു. ഇതോടൊപ്പം കോഴിക്കോട്ടെ ഒരു മാധ്യമ പ്രവർത്തകൻ ഈ ഗൂഢാലോചനയിൽ പങ്കെടുത്തു എന്നതിന്റെ സൂചനകളും റിപ്പോർട്ടിലുണ്ട്. ഈ മണിക്കുന്ന് മലയിലെ കേസ് എന്തായി എന്ന് ചോദിച്ച് ഈ മാധ്യമപ്രവർത്തകൻ രണ്ടു തവണ ഫ്ലൈങ് സ്കോഡ് ഡി എഫ് ഒയെ വിളിച്ചു എന്നും റിപ്പോർട്ടിൽ പേരടക്കം എടുത്ത് പരാമർശിക്കുന്നു. എന്തായാലും ഈ ഐ എഫ് എസ് ഉദ്യോഗസ്ഥനായ എൻ ടി സാജനെതിരെ ഗുരുതരമായ കണ്ടെത്തലുകളാണ് ആ റിപ്പോർട്ടിലുള്ളത്. ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് സാജനെ സസ്പെൻഡ് ചെയ്യണമെന്ന് വനം വകുപ്പ് ശുപാർശ ചെയ്തത്. എന്നാൽ മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇക്കാര്യത്തിൽ ഇതുവരെ തീരുമാനമെടുത്തിട്ടില്ല.